ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ എയിമിനെ പറ്റിയിട്ട് നല്ല ധാരണ വേണം. നമ്മൾ അതിൻ്റെ എയിമിനെ പറ്റിയിട്ട് എപ്പോഴും അവെയർ ആയിരിക്കണം. എക്സാമ്പിൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സക്സസ് ആയി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു. ആ ഒരു ഡ്രീം നമുക്ക് എപ്പോഴും നമ്മളുടെ മനസ്സിൽ വേണം. അത് ഡ്രീം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമ്മളുടെ ആ ഒരു ഡ്രീം എപ്പോഴും നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രയോജനം എന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ഡ്രീം കണ്ടിട്ട് എപ്പോഴും മോട്ടിവേറ്റഡ് ആവും. നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടിവേഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് എല്ലാവരും, നമ്മളൊരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. അതിൽ കൂടുതൽ പേരും ചെയ്യുന്നത് ഒരു എക്സാമിന് മുന്നേ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത് എന്ന് ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കും. നമ്മളിൽ മിക്കവരും ചെയ്യുന്നത് നമ്മളുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ടായിരിക്കും നമ്മളിൽ പലരും, കൂടുതൽ പേരും നമ്മളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതങ്ങനെ ആയിരിക്കരുത് ചെയ്യേണ്ടത്. അത് നമ്മൾ നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അവരുടെ ടൈം ആയിരിക്കില്ല നമുക്ക് കിട്ടുന്ന ടൈം. അതുകൊണ്ട് നമ്മളുടെ ടൈമിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് വേണം എപ്പോഴും നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സിലബസ് നോക്കിയിട്ട് പഠിക്കുക എന്നുള്ളത്. കൂടുതൽ പേരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കുറേ പഠിച്ചിരുന്നു പക്ഷേ എക്സാമിന് അതൊന്നും വന്നില്ല, ആ ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല വന്നിരുന്നത് എന്ന്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലരും കുറേ നമ്മൾ പഠിക്കും, ഒരു ഒന്നുകിൽ ഒരു ടെക്സ്റ്റ് എടുത്ത് വെച്ച് അത് ഫുള്ള് പഠിക്കും. പക്ഷേ നമ്മൾ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, നമ്മൾ ആ എക്സാമിനെ അറിയാതാണ് പഠിക്കുന്നത്. എക്സാമിൻ്റെ സിലബസ് എന്താണ്, എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, അത് നോക്കാതാണ് പലരും പഠിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു എക്സാമിന് ഇനി വരാൻ പോകുന്ന എക്സാമിൻ്റെ സിലബസ് എന്താണ്, അതിൽ ഇത്രയും നാൾ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അത് പഠിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. നമുക്കറിയാം LDC പോലുള്ള എക്സാംസിന് നമ്മൾ കുറേ ടോപ്പിക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അതേസമയം ഡിഗ്രി ലെവൽ എക്സാംസിന് അത്രയ്ക്ക് നമ്മൾ പഠിക്കേണ്ടി വരില്ല. പക്ഷേ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റും. അതുകൊണ്ട് ഓരോ എക്സാമിൻ്റെ സിലബസ് അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഡിഗ്രി ലെവൽ എക്സാംസിന് നമുക്ക് ഹാർഡ് വർക്കിനെക്കാട്ടി കൂടുതൽ സ്മാർട്ട് വർക്കാണ് ആവശ്യം. നെക്സ്റ്റ്, ഏതൊരു എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. നമ്മൾ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള, കൂടുതൽ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ ഒന്നെങ്കിൽ ഓൺലൈൻ എക്സാം ആണെങ്കിൽ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ നമ്മൾ OMR-ലാണ് എക്സാം എങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് OMR-ൽ നമ്മൾ ഓരോ സബ്ജക്റ്റിനും ഇത്ര ടൈം വെച്ചിട്ട് അലോട്ട് ചെയ്തിട്ട് അതനുസരിച്ച് നമ്മൾ എക്സാം പ്രാക്ടീസ് ചെയ്യുക. ഒരു പ്രോപ്പർ ടൈം പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ എക്സാം എഴുതുന്ന ടൈമിൽ നമ്മളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് ടൈം നമുക്ക് അധികം കിട്ടുകയാണെങ്കിൽ നമ്മൾ, നമ്മുടെ മൈൻഡ് എപ്പോഴും നല്ല കാം ആയിരിക്കും. അതുകൊണ്ട് ആ ടൈമിൽ നമ്മൾ നേരത്തെ വിട്ടുപോയ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഒന്ന് റിവ്യൂ ഒന്നും കൂടെ നോക്കാൻ പറ്റും. ആ ടൈമിൽ ചിലപ്പോൾ നേരത്തെ ഓർമ്മ വന്നിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ആ ഒരു മൈൻഡിൽ നമുക്ക് കൂടുതൽ തിടുക്കത്തിൽ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടല്ല എക്സാം, ടൈം ഇല്ല അങ്ങനെയുള്ള ഒരു ടെൻഷനിലല്ല നമ്മൾ എക്സാം എഴുതുന്നതെങ്കിൽ, നേരത്തെ വിട്ടുപോയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കുന്ന ടൈമിൽ ഒന്നും കൂടെ നമുക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഗോളിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആയിരിക്കുക, നമ്മളൊരു എഫക്റ്റീവായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടാക്കുക, നമ്മൾ ഒരു എക്സാമിനെ അറിഞ്ഞിട്ട് എക്സാം ഓറിയൻറ്റഡ് ഒരു സിലബസ് വെച്ചിട്ട് പഠിക്കുക, ടൈം മാനേജ്മെൻറ്റ്, ഇത്രയും നമ്മൾ ശ്രദ്ധിച്ച് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.